ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേ ടു സെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് കേരള സർക്കാർ നോർക്കാർസ് വഴി പ്രവാസികൾക്ക് അടിയന്തര ധനസഹായം അനുവദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു വാർത്താ സമ്മേളനത്തിൽ അപ്പോൾ പലർക്കും സംശയമുണ്ട് എല്ലാവർക്കും ലഭിക്കും അതുപോലെ എങ്ങനെ ഏത് പ്രവാസികൾക്കാണ് ഇത് ലഭിക്കാതെ പ്രവാസം കഴിഞ്ഞു വന്നവർക്ക് ലഭിക്കുമെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ അയ്യായിരം പതിനായിരം രൂപയാണ് നൽകുന്നത് രണ്ട് വിഭാഗക്കാർക്കാണ് ഇത് നൽകുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡെയിലി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ വീഡിയോ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ നോർക്ക റൂട്ട്സ് വഴിയാണ് കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാതെ വന്ന പ്രവാസി മലയാളികൾക്ക് അടിയന്തര ധനസഹായം അനുവദിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചത് തീർച്ചയായും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് വഴി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ട് തരമുള്ള ആളുകളെ ഏതെല്ലാം നോക്കാം രണ്ട് അയ്യായിരം പതിനായിരം രൂപയാണ് ഇത് സഹായം നൽകുന്നത് നോക്കാം ഒന്നേ ഒന്ന് ഡേറ്റ് പ്രത്യേകം ഓർത്തിരിക്കുക ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപതിനോ അതിനുശേഷമോ വിദേശ രാജ്യങ്ങളിൽ നിന്നും വാലിഡ് പാസ്പോർട്ട് വാലിഡ് ജോബ് വിസ എന്നിവയുമായി തിരിച്ചെത്തി സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ കാരണം തൊഴിലിടങ്ങളിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കാതെ നിൽക്കുന്നവർക്കും അതുപോലെ ഈ കാലയളവിൽ വിസയുടെ കാലാവധി അധികരിച്ചവർക്കും അയ്യായിരം രൂപ വീതം അടിയന്തര ധനസഹായം അനുവദിക്കുന്നുണ്ട് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപതിനോ അതിനുശേഷമോ വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയിട്ടുള്ള പാസ്പോർട്ട് വാലിഡ് ആയിട്ടുള്ള ജോബ് വിസയും ഉള്ള ആളുകൾ നാട്ടിലെ ഈയൊരു സാഹചര്യത്തിൽ നമ്മുടെ ലോക്ക്ഡൗണ് കാരണം മടങ്ങിപ്പോവാൻ കഴിയാതെ വന്ന പ്രവാസികൾക്കാണ് ഈ ഒരു അവസരം ഈ ഒരു അയ്യായിരം രൂപ അവർക്ക് അടിയന്തര സഹായം ലഭിക്കുക പിന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിനോ അതിനുശേഷമോ വിദേശ രാജ്യങ്ങളിൽ നിന്നും വാലിഡ് പാസ്പോർട്ട് വാലിഡ് ജോബ് വിസ എന്നിവ എന്നിവയുമായി തിരിച്ചെത്തി കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ച എല്ലാ പ്രവാസികൾക്കും സ്വാതന്ത്ര്യ പദ്ധതിയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി പതിനായിരം രൂപ ധനസഹായം അനുവദിക്കുന്നുണ്ട് അപ്പൊ അയ്യായിരം പതിനായിരം പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒന്നേ ഒന്നിന് രണ്ടായിരത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനു ശേഷം നാട്ടിലെത്തി അവർക്ക് കോവിഡ് പത്തൊമ്പത് പോസിറ്റീവ് ആണെന്ന് ആ പോസിറ്റീവായ ആളുകൾക്ക് പതിനായിരം രൂപയുടെ അടിയന്തര സഹായമാണ് ഇപ്പോൾ നൽകി വരുന്നത് അപ്പൊ ഈ രണ്ട് പദ്ധതികളാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അതിന് നിർബന്ധ നിശ്ചലമായും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നോക്കാം ഒന്നേ ഒന്ന് രണ്ടായിരത്തിനോ അതിനുശേഷമോ വിദേശ രാജ്യങ്ങളിൽ നിന്നും വാലിഡ് പാസ്പോർട്ട് വാലിഡ് ജോബ് വിസ എന്നിവയുമായി തിരിച്ചെത്തിയ പ്രവാസികൾ മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷകൻ തന്റെയോ നേരിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നതോ ആയ മൊബൈൽ നമ്പർ നൽകേണ്ടതാണ് പിന്നെ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിന്റെ ലിങ്കിൽ ഉണ്ട് അതിന്റെ അപേക്ഷ ഫോമുണ്ട് അതിന്റെ കൂടെ തന്നെ പാസ്പോർട്ടിൽ പേര് അഡ്രസ് എന്നിവ തെളിയിക്കുന്ന പേജുകൾ അപ്പൊ നിങ്ങൾ ആദ്യം ഇത് തന്നെ സ്കാൻ ചെയ്ത് അയക്കേണ്ടതുണ്ട് അവസാനമായി നാട്ടിലേക്ക് വന്ന വിമാന ടിക്കറ്റിന്റെ അല്ലെങ്കിൽ പാസ്പോർട്ടിൽ യാത്രയുടെ തീയതി വ്യക്തമാക്കുന്ന പേജിന്റെ കോപ്പി അപ്ലോഡ് ചെയ്യണം വിസ വിവരങ്ങൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പാസ്പോർട്ട് പേജിന്റെ കോപ്പിയും അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം പ്രവർത്തനത്തിലുള്ള സേവിംഗ് ബാങ്ക് എൻ ആർ ഐ അക്കൌണ്ട് ഒഴിവാക്കിയിട്ടുള്ള സേവിംഗ് ബാങ്ക് അക്കൌണ്ട് പാസ്ബുക്കിന്റെ കോപ്പി ബാങ്ക് ബാങ്ക് ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ എന്നിവ തെളിയിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്കായിരിക്കും ഈ ആനുകൂല്യങ്ങൾ അവർ അയച്ചു തരുക അപ്പം അത് നിങ്ങൾക്ക് സേവിങ് അക്കൗണ്ട് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ രേഖയുടെയും വ്യക്തമായ ഫോട്ടോ സ്കാൻ ചെയ്ത പകർപ്പ് തയ്യാറാക്കിയതിനു ശേഷം അപേക്ഷ സമർപ്പിക്കുന്നത് ആരംഭിക്കും അപ്പോൾ ആദ്യം നിങ്ങൾ ഈ പറഞ്ഞ രേഖകളെല്ലാം ആദ്യം കഴിയിൽ കെതിയിട്ട് വേണം നിങ്ങൾ ഈ അപേക്ഷ ഫോം ഫില്ല് ചെയ്യാൻ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ചിലപ്പോൾ അറിയാത്തതുണ്ടാവും ഈ ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ ഈ ആനുകൂല്യം അറിയാത്തതുണ്ടാവും അതുപോലെ പൈസക്കൊള്ളം നല്ല ടൈറ്റിൽ ഉള്ള ആളുകൾ ഉണ്ടാവും ഈ ഒരു പ്രവാസിയിൽ തന്നെ അപ്പൊ അവർക്കും നിങ്ങൾ ഷെയർ ചെയ്തതിന് ചിലപ്പോൾ അവർക്കൊരു ഉപകാരപ്പെടുന്നതായിരിക്കും അയ്യായിരം രൂപ ലഭിക്കാൻ സാധ്യതയുള്ളതായിരിക്കും അപ്പോൾ ഇത് അപേക്ഷിക്കാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കൂടെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അവന ഇസ്റ്റേ